നമസ്കാരം. മലയാള എക്സ്പ്രസ് ടോക്ക് ഷോയിലേക്ക് സ്വാഗതം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു കറകളഞ്ഞ സംഖ്യയാണ്. സംഘപരിവാർ രാഷ്ട്രീയത്തോട് ആഭിമുഖ്യം പുലർത്തുക മാത്രമല്ല, അതിൻ്റെ ഐഡിയോളജി അല്ലെങ്കിൽ വിചാരധാരയൊക്കെ പ്രചരിപ്പിക്കുന്നതിൽ മുൻഗണന കൊടുക്കുന്ന ഒരു വ്യക്തിയായി അദ്ദേഹം പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസരവാദമാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ പരിപാടി എന്നാണ് സി പി എം പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ ഇതിൽ കൂടുതലൊന്നും ബി ജെ പിക്ക് കൊടുക്കാൻ കഴിയില്ല. കാരണം ഗവർണർ പദവി എന്ന് പറയുന്നത് വളരെ വലിയൊരു പദവി തന്നെയാണ്. അദ്ദേഹം അസാമിലേക്ക് പോവുകയാണ്. അസാമിൽ ചെന്ന് ആർ എസ് എസിന്റെ ഒരു പരിപാടിയിൽ ഗുവാഹത്തിയിൽ പങ്കെടുക്കുകയാണ്. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വരുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകരണം എന്തായിരിക്കും എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. അല്ല, അത് പിന്നെ നമ്മൾ പലവിധ സംശയങ്ങളും ഇദ്ദേഹത്തെ കുറിച്ച് ഇപ്പോൾ തോന്നിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ച അദ്ദേഹം തൃശ്ശൂരിൽ പോയിട്ട് ഒരു സംഘിയുടെ വീട്ടിൽ പോയി മോഹൻ ഭഗത്, കാരണം ആർ എസ് എസിന്റെ തലതൊട്ടപ്പനാണ്, അദ്ദേഹത്തെ കാണുകയും അരമണിക്കൂറോളം അടച്ച സംഭാഷണം നടത്തുകയും രഹസ്യ സംഭാഷണം നടത്തുകയും ചെയ്തു. ഇപ്പോൾ ആളുകളുടെ ഇടയിൽ ഒരു ചെറിയൊരു സംശയം വന്നിരിക്കുന്നത്, മുഖ്യമന്ത്രിയുമായിട്ടൊരു യുദ്ധപ്രഖ്യാപനം അല്ലെങ്കിൽ കേരള സർക്കാരോട് യുദ്ധപ്രഖ്യാപനം നടത്തി ഈ സ്ഥലം വിടാനുള്ള എയർപോർട്ടിലേക്കുള്ള ഒരു നീക്കമാണോ എന്നൊരു സംശയമുണ്ട്. കാരണം അടുത്ത 2024 ഇവിടെ പാർലമെൻ്റ് ഇലക്ഷൻ വരികയാണ്. അപ്പം ശശി തരൂർ വീണ്ടും മത്സരിക്കും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. കോൺഗ്രസിന് ശശി തരൂരിനേക്കാൾ അപ്പുറത്ത് വേറൊരു സ്ഥാനാർത്ഥിയില്ല. ശശി തരൂരിനെ നേരിടണമെന്നുണ്ടെങ്കിൽ അതുപോലെ പറ്റിയ ഒരാൾ വേണം. അപ്പോൾ ചിലപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ സംഘപരിവാറിൽ നിന്ന് അങ്ങനെ ഒരു നിർദ്ദേശം വരികയോ ചെയ്താൽ തീർച്ചയായിട്ടും ആരിഫ് മുഹമ്മദ് ഖാൻ സ്ഥാനാർത്ഥി ആയിക്കൂടാനില്ല. കാരണം അദ്ദേഹം അത്രയും പറഞ്ഞു. കാരണം ഇവിടെ ഇപ്പോൾ ഗവർണർ പദവിയിൽ നിന്ന് രാജിവെച്ച് ലോകസഭയിലേക്ക് മത്സരിച്ച ചരിത്രമുണ്ട് കേരളത്തിൽ തന്നെ. കുമാർ മുൻ ഗവർണർ, കേരളത്തിലെ ഗവർണർ രാജിവെച്ചതിന് ശേഷം ഔറംഗാബാദിൽ പോയി പോയി ബീഹാറിൽ നമ്മുടെ മിസോറാം ഗവർണർ ആയിരുന്ന കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് മത്സരിച്ചു. അപ്പൊ അതുകൊണ്ട് അത് ഒരു പിന്നെ ഒരു കിട്ടാക്കനിയൊന്നുമല്ല. അപ്പൊ അത് അത് അവിടെ ഒരു വഴി തുറന്നു കിടപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനിടയ്ക്ക് ഞാൻ ചോദിച്ചിട്ടെ, സാധാരണഗതിയില് ഒരു ഗവർണറാകുന്ന ഒരാൾ ഗവർണറുടെ പോസ്റ്റിൽ പോകുന്ന ഒരാൾ തിരിച്ചൊരു ഒരു സജീവ പൊളിറ്റിക്സിലേക്ക് വരാറില്ല. അതായിരുന്നു നമ്മുടെ ഒരു കീഴ്വഴക്കം. അത് ബി ജെ പി തെറ്റിച്ച് പോലെയുള്ള, പക്ഷെ കോൺഗ്രസിലും മറ്റുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലൊന്നും അങ്ങനെ അങ്ങനെ ഒരിക്കലും വന്നില്ല. അങ്ങനെ വരാൻ പാടില്ല. ഭരണഘടനാപരമായി അവരൊരു പ്രസിഡന്റിന്റെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രസിഡന്റിന്റെ കസേരയിരുന്ന ഒരാള് തിരിച്ച് പിന്നെ പൊളിറ്റിക്സിൽ സജീവമാകും. ഇവിടെ പലതും വരുന്നില്ല. പക്ഷെ പിന്നെ ആ പ്രസിഡന്റിന്റെ പ്രതിനിധിയാണ് ഗവർണർ. ഓർക്കണം, പ്രസിഡന്റിന്റെ കാര്യങ്ങൾ ചുമതല വഹിക്കാൻ പ്രസിഡന്റ് വന്ന് ഇരിക്കുന്നതിന് പകരം ഇരിക്കുന്ന ഒരാളാണ് ഗവർണർ. അങ്ങനെയുള്ള ഒരാൾ തിരിച്ച് വീണ്ടും സജീവ പൊളിറ്റിക്സിലേക്ക് പോകാൻ അവർ ഞാൻ ഇവിടെ നമ്മുടെ ഇവിടുത്തെ കോൺഗ്രസിലെ പല പല നേതാക്കന്മാരും ഗവർണർമാരായി പോയിട്ടുണ്ട്. തിരിച്ച് അവർ ഇവിടെ വന്ന് സജീവ പൊളിറ്റിക്സിൽ അവർ ഇരുന്നിട്ടില്ല. അവർ അങ്ങനെ ഒരു ഏർപ്പാട് അവർ നടത്തിയിട്ടില്ല. പല ആളുകളും ഉണ്ട് നമ്മുടെ ഇപ്പോൾ പ്രീ ഇൻസിഡന്റിന്റെ പലതും ഉണ്ട്. ഇപ്പോൾ ഞാൻ പറയാം, നമ്മുടെ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായിരുന്ന ആളുകളെ ഈ ചോട്ട ഈ ഗവർണർ സ്ഥാനത്തേക്ക് വരികയും ചീഫ് ജസ്റ്റിസിനെ സംബന്ധിച്ചിടത്തോളം ഗവർണർ പദവി താഴെ ആണ്. അതെ ആണ്. അപ്പം പക്ഷെ ആ ഒരു കീഴ്വഴക്കം ഉണ്ടെങ്കിൽ ബി ജെ പി ആ അല്ലെ. അതെ, ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി. കാരണം പിന്നെ എന്തുവാകാം, ഇതിനൊരു എത്തിക്സ് കാര്യങ്ങളൊക്കെ ഇല്ലേ. ചീഫ് ജസ്റ്റിസിന്റെ പദവി എവിടെ ഇരിക്കുന്നു, ഗവർണറുടെ പദവി എവിടെ ഇരിക്കുന്നു. അപ്പം അതുപോലും കളഞ്ഞു കുളിച്ചിട്ടാണ് ബി ജെ പിക്കാർ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത് അല്ലേ. മിസോറാം ഗവർണറായിരുന്ന നമ്മുടെ കൊമ്മനന്റെ അയച്ചുതന്നെ ഒരു സുപ്രഭാതത്തിൽ ഇവിടെ പിന്നെ അദ്ദേഹത്തിനെ തിരുവനന്തപുരത്ത് വേണമെന്ന് ബി ജെ പി നേതാക്കൾ അത് വേണോ വേണ്ടെന്നുണ്ടെങ്കിൽ അല്ല സംഭവമുണ്ട്. കാരണം ഒരു ഉന്നത പദവിയിരിക്കുന്ന ഒരാളിന്, അതുകൊണ്ടാണ് പറഞ്ഞത് ആരിഫ് മുഹമ്മദ് ഖാനും അങ്ങനെ ഒരു ആഗ്രഹം വന്നാൽ തെറ്റ് പറയാനാവില്ല, അതാ പറഞ്ഞത്. അപ്പൊ ആരിഫ് മുഹമ്മദ് ഖാനെ ബി ജെ പി നിർത്തിയാലും നമുക്കൊന്നും പറയാൻ, കാരണം നേരത്തെ ചരിത്രമുണ്ട്. അതുകൊണ്ട് ആർക്കും ഒന്നും പറയാനാവില്ല. അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ന്യൂനപക്ഷ വോട്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സമുദായത്തിലെ വോട്ട് കിട്ടും, സംഘപരിവാറിൻ്റെ വോട്ടും കിട്ടും. പിന്നെ വിഘടിച്ച് നിൽക്കുന്ന ഒരു ഇത് കേരളമാണ്. ന്യൂനപക്ഷ ഇതൊക്കെ സ്വപ്നം കാണാം. അതെ, ഇതൊക്കെ കാണാം. അദ്ദേഹത്തിന്റെ കണക്ക് കൂട്ടലാണ്. ഞാനൊരു മുസൽമാനാണ്, നല്ല ഒന്നാം തരം മുസൽമാനാണ്. എനിക്ക് തീർച്ചയായിട്ടും ഞാൻ ഇവിടെ മത്സരിച്ചു. മുത്തലാഖ് നിയമത്തിലൊക്കെ ശക്തമായി പ്രധാനമന്ത്രി പോലും അതിനെ ഉപമിച്ചു, മുത്തലാഖ് വിഷയത്തിന് അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ. അപ്പൊ ഒരുപക്ഷെ സാർ ഉദ്ദേശിക്കുന്നത് ന്യൂനപക്ഷത്തിൽ വനിതാ വിഭാഗങ്ങളുടെ വോട്ട് കിട്ടാൻ സാധ്യതയില്ലാതില്ല. ഈ മുസ്ലിം വിഭാഗത്തിൽ നമുക്കറിയാം വനിതകളാണല്ലോ നാക്കില്ലാത്തൊരു വർഗം, നാക്കും വായുമില്ല.
ഒരു എവിടെയെങ്കിലും സൗദി അറേബ്യയിൽ ഇരുന്നിട്ട് മൂന്ന് പ്രാവശ്യം തലാഖ് ചൊല്ലിയാൽ കല്യാണം പോകുന്ന ഒരു അവസ്ഥയാണ്. അതിനെതിരെയൊക്കെ ശക്തമായി പ്രതികരിച്ച ഒരു വ്യക്തിയാണ്. അതില് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിന് മോഡി മാർക്കടിച്ചു അന്ന്. അതുപോലെ തന്നെ അതിന്റെ ഒരു കുറച്ച് ആയിരം മോദി കിട്ടിയിട്ടുണ്ട്. അതാണ് പെണ്ണുങ്ങളുടെ ഒരു മനസ്സെന്ന് പറഞ്ഞാൽ അവര് എപ്പോഴും ഒരു കുടുംബജീവിതം, കെട്ടുറപ്പുള്ള കുടുംബജീവിതം, ഭാര്യ ഭർത്താവ് മക്കളുമായി കഴിയാൻ ആഗ്രഹിക്കുന്നവരാണ്. അവിടെ ഈ മതത്തിൻ്റെ വേലിക്കെട്ട് ഒക്കെ വെച്ചിട്ട് ആ ഞാൻ നിന്നെ മൊഴിചൊല്ലിയിരിക്കുന്നു മൂന്ന് പ്രാവശ്യം എന്ന് പറഞ്ഞ് പോകുന്നൊരു ഏർപ്പാട്, അപരിഷ്കൃതമായൊരു ഏർപ്പാടായിട്ടാണ് പിന്നെ പൊതുസമൂഹവും ആധുനിക സമൂഹവും കാണുന്നത്. അപ്പോൾ അതിന് പിന്നെ അനുകൂലമായി നിന്ന് ആരിഫ് മുഹമ്മദ് ഖാന് സ്ത്രീകളുടെ ഒരു സപ്പോർട്ട്, പ്രത്യേകിച്ച് മുസ്ലിംസുകളുടെ സപ്പോർട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ആഗ്രഹം അനുസരിച്ച് അദ്ദേഹം നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം തിരുവനന്തപുരം പാർലമെൻറ്റ് സീറ്റിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ശശി തരൂരിനെതിരെ കടലൂരത്തെ വോട്ട് ഒന്ന് ആടി നിൽക്കുകയാണ്. ഈ വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെ പേരിൽ അദ്ദേഹം എടുത്ത നിലപാട്, അദ്ദേഹം എടുത്ത നിലപാട് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അനുകൂലമായൊരു നിലപാടാണ്. പക്ഷേ അതിന് വിരുദ്ധമായിട്ടുള്ളൊരു ചിന്താഗതി അവിടെ വളർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും ക്രിസ്ത്യൻസിൻ്റെ വോട്ടും അങ്ങനെയും ചൂഷണം ചെയ്യാം. അങ്ങനെ മൊത്തത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ തീർച്ചയായിട്ടും ഒരു സ്വപ്നം കാണുന്നു. അത് മലർപൊടിക്കാരൻ്റെ സ്വപ്നം ആവില്ലെന്നാണ് നമ്മുടെ വിശ്വാസം.